സംസ്ഥാനത്തിന്റെ വായ്പാ വിഹിതം വീണ്ടും വെട്ടിക്കുറച്ച് കേന്ദ്രം. സംസ്ഥാനത്തിന് എടുക്കാവുന്ന വായ്പയിൽ വലിയ തോതിലാണ് കേന്ദ്രം വെട്ടിക്കുറവ് വരുത്തിയത്. 8000 കോടിയോളം രൂപയാണ് വായ്പ ഇനത്തിൽ വെട്ടിക്കുറിച്ചത്. വിശദാംശങ്ങളുമായി പി വി കുട്ടൻ ചേരുന്നു. കുട്ടൻ, വലിയ അപഗണന തന്നെയാണ് കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനോട് തുടരുന്നത്. ഈ ഒരു നടപടി മാത്രമല്ല, നേരത്തെയും കേന്ദ്രത്തിന്റെ അപഗണന തുടർന്നുകൊണ്ടാണ് കേരള സർക്കാർ ഓരോ പദ്ധതിയും കൊണ്ടുവരുന്നതും. നീതി ആയോഗിന്റെ പട്ടികയിൽ വരെ കേരളം ഒന്നാം സ്ഥാനത്ത് തുടരുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായിരുന്നു. കേന്ദ്ര അപഗണനയ്ക്കിടയിലാണ് കേരളത്തിന്റെ ഒക്കെയും ഈ ഒരു നേട്ടം. വീണ്ടും കേരളത്തെ അവഗണിക്കുന്ന ഒരു നടപടി തന്നെയാണോ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? അവിനിഷ, തുടർച്ചയായി സംസ്ഥാനത്തെ അവഗണിക്കുന്ന ആ നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വായ്പാ വിഹിതം വീണ്ടും കേന്ദ്രം വെട്ടിക്കുറച്ച സംഭവം. സംസ്ഥാനത്തിന് എടുക്കാനാകുന്ന വായ്പയിൽ വലിയ തോതിലാണ് കേന്ദ്രം വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത്. 8000 കോടിയോളം രൂപയാണ് നിലവിൽ വായ്പയിൽ വെട്ടിക്കുറച്ചത്. ഈ വർഷം എടുക്കാവുന്ന വായ്പ ഇതോടെ 15390 കോടിയോളം രൂപ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. 23000 കോടിയുടെ വായ്പയാണ് കഴിഞ്ഞ വർഷം അനുവദിച്ചിരുന്നത്. ഇത്തവണ കിഫ്ബിയുടെ വായ്പ, അതോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ വായ്പയുടെ പേരിലാണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തെതിരെ ഇത്തരത്തിലൊരു പ്രതികാര നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സാമ്പത്തിക പ്രശ്നം നിലനിൽക്കുമ്പോൾ പോലും വലിയ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്ന സംസ്ഥാനത്തിന് കൂടുതൽ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടാനാണ് കേന്ദ്രം ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നതെന്നുള്ള ആരോപണം ശക്തമാണ്. ഏതായാലും സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം തന്നെ പ്രതികരണം നടത്തുന്നുണ്ട്. ജിൻഷ.